വെൽക്കം ഓൾ. ഇന്നത്തെ റെസിപ്പി ഒരു കോവക്ക അച്ചാറാണ്. ഒരു ദിവസം എൻ്റെ കസിൻ ചേച്ചി വീട്ടിലുണ്ടായ കുറച്ച് കോവക്ക തന്നു. അപ്പോൾ ഒരു വെറൈറ്റിക്ക് കോവക്ക അച്ചാറിടാന്ന് അമ്മ പറഞ്ഞു. ഒരു 25 കോവക്ക എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 മുളക്, 15-20 ചെറിയ വെളുത്തുള്ളി, ഒരിടത്തരം കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില. പച്ചമുളക് ഇങ്ങനെ ചരിച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി 2 ആയിട്ടും ഇഞ്ചി പൊടിയായിട്ടും അരിഞ്ഞെടുക്കണം. വേപ്പിലയും അടർത്തി വെക്കാം. ഒപ്പം കോവയ്ക്കയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെക്കാം. ഒരു കോവയ്ക്ക 4 പീസാക്കി എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റൗ ഓണാക്കി പാത്രം എടുത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം. ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. കോവയ്ക്ക അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കെന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിൽ ചേർക്കാം. കൂടെ ആ നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികളൊക്കെ ആഡ് ചെയ്യാൻ. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ച് ചെറു ചൂടുള്ള വെള്ളം ചേർക്കാം. തണുത്ത വെള്ളം ചേർക്കരുത്, ചെറു ചൂടുള്ള വെള്ളം ചേർത്താൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. നല്ലപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവും ഉപ്പും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. ഒപ്പം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണിത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ കോവക്കാച്ചാർ റെഡി.
സൂപ്പർ അച്ചാറാണ് ഇത് ഉണ്ടാക്കിയാലേ മനസ്സിലാവുള്ളൂ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.